കണ്ണൂർ ജില്ലയിലെ ചെറുകുന്ന് തറക്കുള്ള കൈരളി സഹകരണ ഹോട്ടലാണിത്. ഇവിടത്തേക്കാണ് ഇന്ന് പോകുന്നത്. എ ജേണി വിത്ത് സജീഷ് ഗോവിന്ദൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ വിലവിവരണ പട്ടികയൊക്കെ ഉണ്ട്. അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന ഒരു വാക്കാണ് എന്നെ അധികം സ്ട്രൈക്ക് ചെയ്തത്. നിങ്ങൾ സംതൃപ്തരല്ലെങ്കിൽ ഇവിടെ പറയുക, സംതൃപ്തരാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട് പറയുക. എന്തായാലും വാചകം നല്ല അടിപൊളിയായിട്ട് തോന്നി എനിക്ക്. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഹോട്ടലാണ് കേട്ടോ ഇത്. സ്ത്രീകളാണ് നടത്തുന്നത്. ഞാൻ ഇവിടുന്ന് ഊണാണ് ഓർഡർ ചെയ്തത്. ഉച്ച സമയത്താണ് ഇവിടത്തേക്ക് എത്തിയത്. ഊണിൻ്റെ കറികൾ സാമ്പാറുണ്ട്, അതുപോലെ തന്നെ മത്സ്യക്കറി ഉണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ഒരു മസാലക്കറിയാണ്. ഇതാണ് മസാലക്കറി ഉള്ളത്. പിന്നെ ഒരു സാലഡുണ്ട്. ഇത്ര ഐറ്റംസാണ് ചോറിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. ഞാനിവിടെ നിന്നും സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്തത് മത്തി ഫ്രൈ ആണ്. ഇതാ ചെറിയ കുഞ്ഞു കുഞ്ഞു കുറേ മത്തികളിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ചോദിക്കുന്ന സമയത്ത് പറഞ്ഞ എല്ലാം കൂടി ഒന്നായിട്ട് കണക്കൂട്ടിയാൽ മതി എന്നാണ്. ഒരു മത്തിയുടെ പൈസ മാത്രം കൂട്ടിയാൽ മതി എന്നാണ് പറഞ്ഞത്. എന്തായാലും പിന്നെ ചോറ് കഴിക്കാൻ ആരംഭിച്ചു. ടേസ്റ്റ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ടേസ്റ്റാണ്. സൂപ്പർ ടേസ്റ്റ് എന്നൊന്നും പറയാനില്ല. നമ്മൾ സാധാരണ വീട്ടിൽ നിന്നൊക്കെ കഴിക്കൂലേ, അങ്ങനെ ഒരു ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഇവിടെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മത്തി ഫ്രൈ ചെയ്തതിൻ്റെ ടേസ്റ്റാണ്. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു കിടക്കാച്ചി ടേസ്റ്റ് എന്നൊക്കെ വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഞാൻ എന്തായാലും ഫുഡ് നല്ല അടിപൊളിയായിട്ട് കഴിച്ചു വിടുന്നു. എല്ലാം കൂടിയിട്ട് ഇവിടെ ബില്ലായത് 50 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ചെറുകുന്ന് തറ ഭാഗത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഉച്ച സമയത്ത് കൈരളി സഹകരണ ഹോട്ടലിലേക്ക് കയറുക. ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റൊക്കെ അറിയുക. ഇവിടുത്തെ ബോർഡിൽ പറഞ്ഞ പോലെ ഞാൻ സംതൃപ്തനാണ്. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഈ വ്ളോഗ് എത്തിക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ആ ഒരു ടേസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഈ വ്ളോഗ് ചെയ്തത്. ഈ ഹോട്ടലിൻ്റെ ടേസ്റ്റ് ഓൾറെഡി അറിഞ്ഞ ആളുകൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു വ്ളോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു. ബൈ ബൈ.